അസ്സലാമു അലൈക്കും. റയാൻ വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പിന്നെ ഇന്ന് പെരുന്നാളായിട്ട് ഇന്ന് എൻ്റെ വ്ളോഗാണ് കാണിക്കുന്നത്. ഇപ്പോൾ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് കേൾക്കണ തക്ബീറാണ് കേൾക്കണത്. ഇവിടെ അടുത്താണ് പള്ളി. വേഗം നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ട് പേജ് ഖുർആൻ ഓതിക്കഴിഞ്ഞ് വേഗം തന്നെ അടുക്കള കയറി. അടുക്കളയിൽ കുറേ പണിയുണ്ടെന്ന്, ബിരിയാണി ഉണ്ടാക്കണം, പിന്നെ കുറച്ച് ബീഫ് ശരിയാക്കണം, കുറച്ചധികം പണികളുണ്ട്. അപ്പം പിന്നെ ഞാൻ അതുകൊണ്ടാണ് വേഗം കയറി. അപ്പോൾ പിന്നെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ചായ ഉണ്ടാക്കലാണ്. അപ്പം ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ചായ ആയിട്ട് അത് എനിക്ക് വിൽക്കാക്കുള്ള ചായയാണത്. റീനുവിന് ചായയല്ല, റീനുവിന് ഒത്തിരി കഴിഞ്ഞിട്ട് ചായ കുടിക്കുള്ളൂ. റീനുവിന് വെച്ചാൽ രാവിലെ തന്നെ ചായ നിർബന്ധമില്ല. അപ്പം ഞാനോ റീനുവിന് അങ്ങനെ ചായ കുടിക്കാറില്ല. അപ്പം ഇന്ന് എന്തായാലും ഞങ്ങൾ ചായ പെരുന്നാളല്ലേ, അപ്പം ചായ കുടിക്കാൻ വിചാരിച്ചു. ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കിയിട്ട് പിടിപ്പത് പണി തന്നെ നമുക്ക് അടുക്കളയിൽ. ഇപ്പോൾ ചായ ഉണ്ടാക്കി അത് കൊണ്ടുകൊടുത്തു, ഇക്കും ഞാൻ കുടിച്ചു. എന്നിട്ട് ബീഫ് വെക്കാനായിട്ട് ഞാൻ കുക്കറിലേക്ക് സവാളയും ഇറച്ചിയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇത്തിരി കല്ലുപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. അതിനുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഒന്ന് വറക്കാനായിട്ട് വെച്ചേക്കുന്നത്. എന്നിട്ട് പൊടികളും കൂടി വറുത്തതിലിട്ടാൽ ബീഫ് കറി വേഗം റെഡിയാവുമല്ലോ. അപ്പോൾ അങ്ങനെ അടുക്കളയിലൊരു ചിക്കൻ നിരക്കാണ് കേട്ടോ കാണിക്കുന്നത്. വേറെ ഞങ്ങൾ മഴയൊക്കെ കാരണം വീട്ടിലേക്കും ഇറങ്ങിയില്ല. പിന്നെ ഞങ്ങളോടക്ക് എൻ്റെ അനിയത്തിയും ഫാമിലിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ആരും ഒരിടത്തിലേക്കും പോയില്ല. അപ്പം ഞാൻ ബീഫിലേക്കുള്ള മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഒക്കെ ഇട്ടെടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കതിലേക്ക് ഇടാം. അപ്പോൾ അതവിടെ കിടന്ന് ആവുമല്ല. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബിരിയാണിയുടെ പണി തുടങ്ങാൻ. അത് നല്ലോണം ഒന്ന് ഇതാക്കി കഴിഞ്ഞ് നമുക്ക് ബിരിയാണിയുടെ പണി തുടങ്ങാം. അങ്ങനെ ബീഫ് നല്ലോണം ഇളക്കി വെച്ച്, അപ്പം അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, നല്ലോണം വെള്ളം വന്നോളൂ അതിലേക്ക്. ഒരു തക്കാളിയും കൂടി മുറിച്ചിടാം. തക്കാളി മുറിച്ചിട്ടാൽ, അപ്പം ഞാനിത് കറി വെക്കുന്ന നേരത്ത് അല്ല വെന്തിട്ട് നോക്കിയപ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് കൂടി. അപ്പോൾ ഞാൻ ഒരു ഉരുളക്കിഴങ്ങും കൂടി അതിൽ മുറിച്ചിടുന്നുണ്ട്. ഇപ്പോൾ നാസ്തിക്കുള്ള ഇത് പത്തിരി വെടിച്ചേക്ക് നിൽക്കുക. അപ്പോൾ നല്ല പത്തിരി കിട്ടും, ഇവിടെ നിന്ന് 2 രൂപയ്ക്ക് നല്ല നൈസ് പത്തിരി കിട്ടും. അപ്പോൾ അതാണ് വെടിച്ചേക്കണത്. അപ്പോൾ അതും ഇറച്ചിക്കറിയും ഒക്കെ കൂട്ടി കഴിക്കാനോ. ആ പത്തിരിയിലേക്ക് എപ്പോഴും ഇറച്ചിക്കറിയല്ല രസം, കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറച്ചിക്കറിയും പത്തിരി, ഇറച്ചിയും പത്തിരി എന്ന് പറയില്ലേ അത്. ഇതിപ്പോൾ ഇപ്പം നോക്കിയാൽ 5 മണി കഴിഞ്ഞാലും ഭയങ്കര നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നാലും നല്ല ഇരുട്ടാണ്. ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ബിരിയാണിയിലേക്കുള്ള. എന്നിട്ട് മല്ലിയിലയും പുതിനയിലയും കുറച്ചെടുത്തിട്ട് ഒന്ന് ഉപ്പുവെള്ളത്തിലിട്ട് വെക്കണം. ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചാൽ നമ്മൾ ഇന്നും ചെയ്യാറുള്ള പോലെ തന്നെ ഉപ്പുവെള്ളത്തിലിട്ട് വെക്കാം അത്. അപ്പം അത് അതിൻ്റെ വിഷമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. എന്നിട്ട് നമുക്ക് ബിരിയാണിക്കുള്ള ഇനി സവാള അരിഞ്ഞെടുക്കുക. അപ്പം കുറച്ചധികം സവാള ഉണ്ട്, അത് മുഴുവനും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലാക്കിയേക്കാം. നമ്മൾ ഇതെല്ലാതും നമ്മങ്ങനെ തരംതിരിച്ച് ഇത് മല്ലിയില, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ചതച്ച് വെക്കണം. തക്കാളി അരിഞ്ഞു വെക്കണം. എല്ലാതും ചെയ്ത് വെച്ചാൽ വേഗം തന്നെ. അപ്പോൾ നമുക്ക് നല്ല, അപ്പോൾ പിന്നെ പണി വേഗം കഴിയും. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ നിന്നാൽ അപ്പോൾ ഒരു വിഷമില്ലേ, പെട്ടെന്ന് തന്നെ തീർക്കാം നമുക്ക് എല്ലാതും. ഞാൻ ഓരോ ഞാൻ ഒറ്റയ്ക്കല്ലുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യത്തിനോട് തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടായാലും നമുക്ക് വേഗം തന്നെ ചെയ്യാം. നമ്മൾ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടി ചതച്ച് വെക്കുക വേണ്ടു. അപ്പോൾ ഇഞ്ചി പച്ചമുളകും ചാക്കി കഴിയുമ്പോൾ ഇഞ്ചി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുക്കണം മിക്സിയുടെ ജാറിലെ. ഇപ്പം നമുക്ക് നല്ലോണം മല്ലിയിലെ പൊതിനൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കണം.
അതൊക്കെ ഉപ്പ് വെള്ളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഉപ്പ് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടാണ്. ഇപ്പം എനിക്ക് കച്ചമ്പരലിക്കുള്ള ഒരു സവാള ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. എന്നിട്ട് മൂന്ന് പച്ചമുളകും നമുക്ക് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇട്ടെടുത്താൽ, ഇഞ്ചി ഇട്ടാൽ നല്ല രസമാണ് വലിയ കച്ചമ്പരലിക്ക്. അപ്പം നമുക്ക് അത് ശരിയായിട്ടുണ്ട്. പിന്നെ എന്നിട്ട് നമുക്ക് ചിക്കൻ പൊരിക്കാനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് തരി വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പേസ്റ്റും കൂടി ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് തിരുമ്പി വെക്കണം. നമുക്ക് ചിക്കൻ പൊരിക്കാൻ ഇട്ടെടുക്കാം. ഇനി ചിക്കൻ പൊരിക്കാൻ ഒരടുപ്പത്താവണതിന് മുമ്പ് നമുക്കിങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടാം. ഉള്ളിയെന്ന് വെച്ചാൽ സവാള, ഇഞ്ചി, പച്ചമുളകിൻ്റെ പേസ്റ്റ്, തക്കാളിയൊക്കെ ഇട്ടെടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ സവാള വാട്ടുന്നതിൻ്റെ ഇടയിൽ കൂടെ ഈ തക്കാളിയും കൂടി ഇട്ടെടുത്താലേ തക്കാളി അല്ല സവാള നന്നായി ഇതായിക്കോളും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല തക്കാളി സവാള വാടാണ്ടിരിക്കില്ല. എന്നിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി. എന്നിട്ട് അതിലേക്ക് ഇത്തിരി ഒരു മൂന്ന് ടീസ്പൂൺ തൈരും കൂടി ഒഴിച്ചെടുക്കാം. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചോറ് ആദ്യം തന്നെ ശരിയാക്കിയെടുക്കാം. ചോറ് ശരിയാക്കിയിട്ടപ്പോൾ നല്ല അടിപൊളി ചോറായി കിട്ടിയിട്ടുണ്ട്. വറക്കത്തരിയാണ് ഞാൻ മേടിക്കുന്നത്. അപ്പോൾ പെരുന്നാൾ കാരണം തന്നെ വറക്കത്തരി മേടിച്ച് കാരണം നല്ല ചോറായി കിട്ടി. അല്ലെങ്കിൽ നമ്മൾ റേഷൻ്റെ അരിയോ ജീരക റേസില്ലേ ഏറ്റവും വില കുറഞ്ഞ അരി അതൊക്കെ മേടിക്കാറ്. നമുക്ക് ആദ്യം മസാല ചിക്കനൊന്നും ഇടാണ്ട് തന്നെ മസാലയും ഇതൊക്കെ ഇട്ടിട്ട് ഇടയിലിട്ടിട്ട് പിന്നെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വെതരക്കൊടുത്ത് ഇടയിൽ മല്ലിയില ഇട്ടെടുത്തിട്ട് ചോറ് തമ്മിടുക. അതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് ഈ ഇറച്ചിയുടെ പീസസും വെച്ചെടുക്കുക. അടിപൊളിയാണ്. ഇങ്ങനെ നമ്മൾ വയ്ക്കുമ്പോൾ അപ്പോൾ പീസുകളൊന്നും അതിൻ്റെ ഇടയിൽ കിടന്ന് മറിയാണ്ട് കിട്ടും. ഇപ്പം അടിപൊളി. ഇങ്ങനെ ആവി വന്നിട്ടുണ്ട്. നല്ലോണം ആവി വരണം. വെയിറ്റ് ഇടണ്ട കേട്ടോ. അത് ഇങ്ങനെ നമ്മൾ വയ്ക്കുമ്പോഴേ ദമ്മിടാൻ കുക്കറിൽ ദം എനിക്ക് എപ്പോഴും കുക്കറിൽ ബിരിയാണി വെക്കുന്നത് ഇഷ്ടം. എന്നുവെച്ചാൽ വേറെ ഫ്രൈ പാനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടില്ല. അപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല സെറ്റായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സൈഡിൽ പിന്നെ ആ ഇറച്ചി റോസ്റ്റും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം. നമുക്ക് ഇറച്ചി അടിപൊളി റോസ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇറച്ചി വിളമ്പിയപ്പോൾ നല്ല കറുപ്പ് കളറായിരുന്നു. എടുത്തപ്പോൾ എന്താണ് ആ വീഡിയോയിൽ അങ്ങനത്തെ കളറ്. നമുക്ക് കച്ചമ്പറിൽ ഇത്തിരി ഉപ്പിൻ്റെ പോരായ ഉണ്ടായി. ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് തൈര് ഒഴിച്ചൊന്ന് റെഡിയാക്കാനതിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പപ്പടം പൊരിക്കാം. പപ്പടം ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് പപ്പടം കൂടി പൊരിച്ചെടുക്കാം. പപ്പടം കൂടി പൊരിച്ചതിന് ബിരിയാണിയും ഇതൊക്കെ എല്ലാം കൂട്ടി ചോറ് വയ്ക്കാം. ഇൻഷാ അള്ളാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.